നമ്മള് ചുരിദാറിന് ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ പോവാം കേട്ടോ. സാധാരണ നമ്മളൊരു നെക്ക് ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തയ്യൽ മെഷീൻ ആവശ്യമാണ്, അതുപോലെ തന്നെ ചിലപ്പോൾ സൂചിയും നൂലൊക്കെ നമുക്ക് ആവശ്യം വരും അല്ലെ. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈന് തയ്യൽ മെഷീൻ വേണ്ട, അതുപോലെ തന്നെ സൂചിയും നൂലും ഒന്നും വേണ്ട കേട്ടോ. അപ്പൊ ദാ ഞാൻ ഈ ഒരു കുർത്തിക്കാണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിലൊരു നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ക്യാൻവാസിന്റെ പേപ്പറാണ്. അപ്പൊ ക്യാൻവാസ് മേടിക്കുമ്പോൾ വളരെ കട്ടി കുറഞ്ഞ, അതായത് വില കുറഞ്ഞൊരു ക്യാൻവാസ് മതി. ഇതിനൊക്കെ ആകുമ്പോൾ നമുക്ക് മീറ്ററിന് 20 രൂപയൊക്കെ കിട്ടും. കട്ടിയുള്ളതൊക്കെ ആകുമ്പോഴാണ് മീറ്ററിന് 150 അതുപോലെ 90 രൂപയൊക്കെ വരുന്നത് കേട്ടോ. ഇതിപ്പോ ഞാൻ വളരെ വില കുറഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യമേ ക്യാൻവാസിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. കാര്യം ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അടുക്കത്തില്ല. അതാ കണ്ടില്ലേ, ഇവിടെ വളവും ചുളിവൊക്കെ ഉണ്ടാവും. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. അതാ നമ്മള് ഇവിടെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് 1.5 ഇഞ്ച് വിട്ടാണ് വേണ്ടത്. അതാ 1.5 ഇഞ്ചില് ഇങ്ങനെ അങ്ങ് അവിടെ അവിടെയായിട്ടൊന്ന് മാർക്ക് ചെയ്തങ്ങ് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്കെയില് കൊണ്ടിട്ട് തന്നെ ഇതിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. അതുപോലെ ഇപ്പൊ നമ്മള് വീതി 1.5 ഇഞ്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിന് ലെങ്ത് വേണ്ടതും 1.5 ഇഞ്ച് തന്നെയാണ്. ഇങ്ങനെ അങ്ങോട്ട് അവിടെ അവിടെയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ അവിടെയായിട്ട് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കഷ്ണം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണം ആദ്യമേ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് കറക്റ്റ് അളവില് ഇങ്ങനെ അങ്ങ് മടക്കിയെടുക്കാം. ഇതാ കറക്റ്റ് ലെവലില് ഇങ്ങനെ അങ്ങ് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടത് വീണ്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അങ്ങ് മടക്കിയെടുക്കാം. കറക്റ്റ് ലെവൽ ആയിരിക്കണം. ഇതിപ്പോ കട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ലെവലിന് മാറ്റം വരും. ഇതാ ഇങ്ങനെ അങ്ങ് നമ്മള് പേപ്പർ മടക്കുന്നത് പോലെ അങ്ങ് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഭാഗവും ഇങ്ങനെ ഓപ്പണിങ് വരുന്ന ഒരു സൈഡ് ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ എല്ലാ ഭാഗവും ഓപ്പണിങ് വരും. ഈ ഭാഗത്താണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തിട്ട് ഈ കോർണറും കറക്റ്റ് സ്കെയിൽ ഇങ്ങനെ അങ്ങ് വെക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തങ്ങ് കൊടുക്കാം. ഇതാ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കത്രിക എടുത്തിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് നമുക്ക് കട്ട് ചെയ്തങ്ങ് കൊടുക്കാം. ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേസ്റ്റ് ആണ് കേട്ടോ, ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതാ ഈ ഒരു ഷേപ്പിൽ അങ്ങ് നമുക്ക് ഈ ഒരു ക്യാൻവാസിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണമാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും കഷ്ണങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഒരു ചെറിയ കഷ്ണം തുണി എടുക്കാം. ഇപ്പൊ ഈ ഒരു മോഡൽ ടോപ്പുമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി ഇണക്കമാണെന്ന്. നമ്മൾക്ക് ഈ കറുപ്പിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഇതാ നമുക്ക് ഇനി ഇത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം. നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഈ ക്യാൻവാസിന്റെ ഈ ഗ്ലേസിംഗ് വശമാണ് നമുക്ക് തുണിയുമായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് ഒട്ടിക്കേണ്ടത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെക്കാം. അതെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതങ്ങ് ഒട്ടിച്ചങ്ങ് എടുക്കാം. അപ്പൊ ഇതാ ഇത് ഒട്ടിക്കിട്ടിട്ടുണ്ട്, കണ്ടോ ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്തെ തുണി ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് അയൺ ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്ത് മടക്കാൻ പോവാം. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ, ഈ തുണി ഇങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കുക. എന്നിട്ട് വേണം ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്യാനിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് നല്ല നീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നമുക്കിങ്ങനെ കൂർത്ത് കിട്ടും. ഇനി ഇവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തങ്ങ് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഭാഗം നല്ല നീറ്റാക്കി. ഇനി അടുത്ത ഭാഗം, അത് വരുമ്പോഴും ഇതിങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി വെച്ചിട്ട് വേണം ഇനി ഇവിടെയൊന്ന് അയൺ ചെയ്യാനായിട്ട്. നമ്മൾ ഇങ്ങനെ അങ്ങ് അയൺ ചെയ്ത് ഇതിന്റെ ഉൾഭാഗമാണ് ട്രൈ കാണുന്നത്. അതെ ഈ ഭാഗത്ത് നമുക്കിതുപോലെ നല്ല ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് തയ്യൽ മെഷീനോ അല്ലെങ്കിൽ സൂചി നൂലോ ഒന്നിന്റെ ആവശ്യമില്ല. ഇനി ഇത് നമ്മൾ നേരെ നമ്മുടെ ചുരിദാർ ടോപ്പിന്റെ സെന്ററിൽ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കണം. അതിന് നമുക്ക് ഈ ഒരു ഫാബ്രിക് ഗ്ലൂ മതി. തയ്ച്ചു വെക്കണമെങ്കിൽ തയ്ച്ചു വെക്കാം, അല്ലാതെ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇതിന്റെ 4 വശവും കുറച്ച് ഗ്ലൂ അങ്ങ് തേച്ച് കൊടുക്കാം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഗ്ലൂ അങ്ങ് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒട്ടിക്കാൻ നേരത്ത് ഈ ഒരു ഷേപ്പിൽ വേണം, സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പൊ സാധാരണ ഒരു ചതുരം പോലെ ആയി പോകത്തില്ലേ, നമുക്ക് ഈ ഒരു ഷേപ്പിൽ വേണം അങ്ങ് ഒട്ടിച്ച് വെക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് മുത്ത് ഇതിന്റെ സൈഡിലൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. അതായത് ഇതിന്റെ ചുറ്റിനും നമുക്ക് ഈ മുത്തങ്ങ് ഒട്ടിച്ചു വെക്കാം. അടുപ്പിച്ച് തന്നെ നമുക്ക് ഒട്ടിക്കാം കേട്ടോ, ഒട്ടും തന്നെ സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ
സൈഡില് ഇങ്ങനെ അങ്ങ് മുത്തും വെച്ച് എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിലൊക്കെ ചെയ്യാം, അതും അല്ലെങ്കിൽ താഴത്തേക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ഇത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇത് ഇട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇത് ഒട്ടിയിട്ടില്ല. ഒരു 2 മണിക്കൂറെങ്കിലും കഴിയാതെ നമുക്കിത് സെറ്റ് ആകത്തില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ദേഹത്തേക്ക് ഇതങ്ങ് ഇട്ട് കാണിക്കുവാണെങ്കിൽ ഇതെല്ലാം അങ്ങ് വിട്ടുപോകും. ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ ഇത് ഇട്ട് കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ.